ബെഹ്റയെ പരിചയപ്പെടുത്തിയതായിരുന്നു മോൻസൺ മാവുങ്കലിൻ്റെ അറസ്റ്റോടെ രംഗത്തെത്തി അനിതാ പുല്ലയിൽ ബെഹ്റയ്ക്ക് മോൻസനെ പരിചയപ്പെടുത്തിയത് താനെന്ന് ചാമൽ ചർച്ചയിൽ തന്നെ തുറന്നു പറഞ്ഞു ബെഹ്റ മോൻസൻ്റെ മ്യൂസിയം സന്ദർശിച്ചത് തൻ്റെ ക്ഷണം സ്വീകരിച്ചു നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോൻസൺ മാവുങ്കലിൻ്റെ അറസ്റ്റ് പലരെയും കൊണ്ടേ പോകൂ എന്ന നിലയിലാണ് പോകുന്നത് സ്വർണ്ണക്കടത്ത കേസ് പോലെ പല ഉപകഥകളും വന്നു തുടങ്ങി ഒരു വശത്ത് ട്രോൾ പെരുമഴയ്ക്കൊപ്പം മറുവശത്ത് പല മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ പുരാവസ്തുക്കൾ ജാംബവാന്റെ കാലത്തുണ്ടാക്കിയ ശില്പി മുതൽ കെ സുധാകരൻ വരെ ഉണ്ട് ഇന്നലെ ചാനൽ ചർച്ചയിൽ ആരും അറിയാതിരുന്ന ഒരാൾ കൂടി രംഗത്തെത്തി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പ്രവാസി മലയാളി ഫെഡറേഷൻ വനിതാ കോർഡിനേറ്റർ ആയിട്ടുള്ള അനിതാ പുല്ലയിൽ മോൻസൺ മാവുങ്കലിൻ്റെ മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തിയത് താനാണെന്നാണ് അനിതാ പുല്ലയിൽ വെളിപ്പെടുത്തിയത് സംഘടനയുടെ പേട്രൺ എന്ന നിലയിലാണ് ഡി ജി പിക്ക് പരിചയപ്പെടുത്തിയത് ബെഹ്റ മോൻസന്റെ മ്യൂസിയം സന്ദർശിച്ചത് തന്റെ ക്ഷണം സ്വീകരിച്ചാണെന്ന് മോൻസൻ തട്ടിപ്പുകാരനാണെന്ന് പിന്നീട് ബെഹ്റക്ക് മുന്നറിയിപ്പ് നൽകിയെന്നുമാണ് അനിത പറയുന്നത് ബെഹ്റയുടെ ഓഫീസിലേക്ക് പരാതിയുമായി ഞങ്ങൾ പോയിരുന്നു അന്നായിരുന്നു ആദ്യമായി മോൻസനെ പരിചയപ്പെടുത്തിയത് എറണാകുളത്ത് വെച്ചായിരുന്നു രണ്ടാമത്തെ കൂടിക്കാഴ്ച മ്യൂസിയം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം അവിടെ എത്തി കൂടെ ഐ ജി മനോജ് ഉണ്ടായിരുന്നു അതൊരു സാധാരണ സന്ദർശനം മാത്രമായിരുന്നു എന്നാണ് അനിത പറയുന്നത് രണ്ടു വർഷം മുൻപായിരുന്നു മോൻസനെക്കുറിച്ച് കുറിച്ച് ബെഹ്റ മുന്നറിയിപ്പ് നൽകിയത് തന്നെയും മുൻ ഡി തമ്മിൽ തെറ്റിക്കാനായി മോൻസൺ അപവാദ പ്രചരണം നടത്തി ഡിജി സുരേന്ദ്രന്റെ കുടുംബവുമായുള്ള ബന്ധമില്ലാതാക്കിയത് ആണെന്നും അനിത പറഞ്ഞു ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടപാടുകളിൽ പങ്കാളിത്തമുള്ളതായി അറിയാം പരാതിക്കാരോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കാൻ ഉപദേശിച്ചത് താനാണെന്നും അനിത കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം മോൻസൺ മാവുങ്കലുമായി സൗഹൃദമുണ്ടായിരുന്ന പ്രവാസി വനിത അനിത പുല്ലയിൽ തന്നെയാണ് അയാൾക്കെതിരെ പരാതി നൽകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് പരാതിക്കാർ പറയുന്നുമുണ്ട് അനിത മോൻസണുമായി അകന്ന ശേഷമാണ് ഇത് സംഭവിച്ചത് പരാതിയിൽ തന്റെ പേര് സൂചിപ്പിച്ചാൽ മതിയെന്നും അധികൃതർക്ക് മോൻസനെതിരായിട്ടുള്ള തെളിവുകൾ താൻ കൈമാറിക്കോളാമെന്നും അവർ പറഞ്ഞതായി പരാതിക്കാർ വ്യക്തമാക്കി വ്യാജരേഖകൾ ഉണ്ടാകാൻ മോൻസൻ യു എസിൽ കഴിയുന്ന ഒരാളുടെ സഹായം ലഭിച്ചതായും വിവരമുണ്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറിയതായും പരാതിക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മോൻസൻ്റെ ചേർത്തലയിലെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ക്രൈംബ്രാഞ്ച് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന രാത്രി എട്ടോടെയാണ് അവസാനിച്ചത് ഡിവൈഎസ്പി ബോബി അർവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടത്തിയത് വാഹനങ്ങൾ സംബന്ധിച്ചായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന വീടിന് സമീപം രണ്ട് ആഡംബര കാറുകൾ കിടപ്പുണ്ട് ഒന്ന് മധ്യപ്രദേശ് രജിസ്ട്രേഷനും മറ്റൊന്ന് ന്യൂഡൽഹി രജിസ്ട്രേഷനുമാണ് മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള കാർ മോൻസന്റെ പേരില്ല ഇതിന്റെ രേഖകൾ പരിവാഹൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നാൽ ന്യൂഡൽഹി രജിസ്ട്രേഷനിലുള്ള കാറിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്തായിരുന്നാലും അനിതാപുലയിൽ കൂടി രംഗത്തെത്തിയതോടെ ഇനിയും കൂടുതൽ ആളുകൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത